ഹലോ, മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് ഫാത്തിമ. ഇന്ന് LSS സ്കോളർഷിപ്പിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് കോംപ്രിഹെൻഷൻ പാസേജസ് ആണ്. കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ആ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി എടുത്തെഴുതണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അബു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ്. അബു മെയ്ഡ് എ ക്രിസ്മസ് ട്രീ യൂസിങ് സ്മോൾ വുഡൻ പീസസ്. അന്ന മെയ്ഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്യൂട്ടിഫുൾ സ്റ്റാർസ്. അമ്മു ആൻഡ് അരുൺ ഡെക്കറേറ്റഡ് ദ ക്രിസ്മസ് ട്രീ യൂസിങ് ബലൂൺസ്, കളർ ബൾബ്സ് ആൻഡ് റിബൺസ്. അന്ന പ്ലേസ്ഡ് ദ ബേബി ജീസസ് ഡൗൺ ഓൺ ദി ഗ്രാസ് ബെഡ്. ആഫ്റ്റർ ദ ഡെക്കറേഷൻ ദേ ഓൾ സ്മൈൽഡ് പ്ലസൻ്റ്ലി. അപ്പം ഇതാണ് പാരഗ്രാഫ്. അപ്പം ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് ഡിഡ് അമ്മു ആൻഡ് അരുൺ ഡു? എന്താണ് അമ്മുവും അരുണും ചെയ്തത്? ദ അമ്മു ആൻഡ് അരുൺ ഡെക്കറേറ്റഡ് ദ ക്രിസ്മസ് ട്രീ. അതാണ് ഉത്തരം. അപ്പം അത് എടുത്തെഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ ഡിഡ് ദി ഡെക്കറേറ്റ് ദ ക്രിസ്മസ് ട്രീ? അവരെങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തത്? ദ ദ ഡെക്കറേറ്റഡ് ദ ക്രിസ്മസ് ട്രീ യൂസിങ് ബലൂൺസ്, കളർ ബൾബ്സ് ആൻഡ് റിബൺസ്. അപ്പം അത് എടുത്തെഴുതാം. അടുത്ത് നോക്കാം. ഹൂ മെയ്ഡ് ദ ക്രിസ്മസ് ട്രീ? ആരാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത്? അബു ആണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത്. അപ്പം അബു എന്ന് മാത്രം എഴുതാണ്ട് അബു മെയ്ഡ് എ ക്രിസ്മസ് ട്രീ എന്ന് എഴുതാം. അതായിരിക്കും കുറച്ചും കൂടി നല്ല. എപ്പോഴും സെൻറ്റൻസ് ആക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ ചോദ്യം. വാട്ട് ഡിഡ് അന്ന പ്ലേസ് ഓൺ ദി ഗ്രാസ് ബെഡ്? എന്താണ് അന്ന പുൽക്കൂട്ടിൽ വെച്ചത്? ബേബി ജീസസിനെ. അപ്പം അന്ന പ്ലേസ്ഡ് ദ ബേബി ജീസസ് ഡൗൺ ഓൺ ദി ഗ്രാസ് ബെഡ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങളെ എല്ലാ ആൻസേഴ്സും പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. വായിക്കുക, അത് എടുത്തെഴുതാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഒരു പാരഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കൽ വായിക്കുക, രണ്ടാമത് വായിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക, എന്നിട്ട് ഒന്നും കൂടി ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. ഇതതിൻ്റെ ആൻസേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. വൺ സൺഡേ മോർണിംഗ് അന്ന ആൻഡ് അബു വെന്റ് ടു പ്ലേ വിത്ത് ദേർ ഫ്രണ്ട്സ് വൃന്ദ ആൻഡ് അരുൺ. ദേ ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം ഹൈഡ് ആൻഡ് സീക്ക് നിയർ ദ ലേക്ക്. അന്ന വാസ് ദ സീക്കർ. അബു ഹിഡ് ബിഹൈൻഡ് ദ മാംഗോ ട്രീ. Arun sat on the branch of the tree. Vrinda was among the bushes. Anna started to count. 1, 2, 3. Suddenly, they heard a creaking sound. Ah! Oh my God! Arun fell into the lake, Abu shouted. In a flash, Abu jumped into the lake. All the others gathered around the lake. Abu pulled out Arun to the shore. Arun looked Abu thankfully. Everyone clapped Abu. This is our paragraph. What are you asking? Which game did Anna and her ഫ്രണ്ട്സ് പ്ലേ? ഏത് ഗെയിമാണ് അന്നയും അവരുടെ കൂട്ടുകാരികളും കളിച്ചത് എന്നാണ്. അതാ ഇവിടെ തന്നിട്ടുണ്ട്. ദേ പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പം അതെടുത്ത് എഴുതാം. ആരാണ് സീക്കർ? ഹൂ വാസ് ദ സീക്കർ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്ന വാസ് ദ സീക്കർ. ഓക്കെ. വേർ ഡിഡ് അരുൺ ഹൈഡ്? അരുൺ എവിടെയാണ് ഹൈഡ് ചെയ്തത്? അരുൺ സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. അപ്പം ഇതാണ് ആൻസർ. ഇതെടുത്ത് എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു അരുൺ? അരുൺ എന്താ സംഭവിച്ചേ? അരുൺ fell into the lake. Adana Arun fell into the lake. Adana uttara. Anjamtha chodyam. How did Abu save Arun? Enana Abu engeneyanu Arunne save ede? Ida Abu jumped into the lake and pulled out Arun to the shore. Appa idum koodi ezhudanam. Ivada maatram nirthirathu. Idum koodi kooti ezhudanam ennale uttaram complete aavullo. Aaramatha question nokka. Ottumikka ella pass കോംപ്രിഹെൻഷൻ പാസേജിനും വരുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് തന്ന പാസേജിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തും കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇമാജിനേഷൻ വെച്ചിട്ട് ഏതൊരു പേരും കൊടുക്കാം. ഇവിടെ ഞാൻ അബൂസ് ബ്രേവറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് എന്താ പറയുക, ഈ ഉത്തരങ്ങൾ നോക്കിയിട്ട് ചോദ്യങ്ങൾ എന്ന് വായിച്ചിട്ട് ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ പാരഗ്രാഫ് വായിക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ഒന്നും കൂടി പാരഗ്രാഫ് വായിക്കുക. ഇതിൻ്റെയൊക്കെ ഉത്തരം ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. ഇത് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. ആൻഡ് താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.